ഭാരത പര്യടനം തുടരുന്നു. ഇപ്പോൾ ഞങ്ങൾ ആന്ധ്രാപ്രദേശിലെ യാഗണ്ടിയിലുള്ള ഉമാമഹേശ്വര ക്ഷേത്രത്തിലാണ്. ഇവിടത്തെ പ്രധാന ആകർഷണം ഉമാമഹേശ്വര ക്ഷേത്രമാണ്. ഇവിടെ കാക്കകൾ ഇല്ല. മരച്ചില്ലകൾ ഇല്ലാത്തതും മലകളിൽ നിന്നും ഉണ്ടാകുന്ന പൊല്യൂഷനും കാരണം പക്ഷികൾ ഇല്ല എന്ന് ശാസ്ത്രീയ പഠനം. പ്രകൃതി ഒരുക്കിയ ഒരു കോട്ട പോലെയാണ് യാഗണ്ടി മലകൾ. ചുവപ്പ് നിറമുള്ള മലകൾ. ഇവിടെ കൂടുതൽ തിരക്ക് കാണുന്നില്ല. ആദ്യകാലത്ത് അഗസ്ത്യമുനിയുടെ ആവശ്യപ്രകാരം ഇവിടെ ഒരു വെങ്കടേശ്വര ക്ഷേത്രം പണിതിരുന്നു. പുതിയ ഒരു വെങ്കടേശ്വര ക്ഷേത്രം പണിയുവാൻ തിരുപ്പതി ക്ഷേത്രഭരണാധികാരികൾ ശ്രമം നടത്തിയെങ്കിലും വിഗ്രഹം ഉടഞ്ഞു പോയതിനാൽ അത് നിലച്ചുപോയി. ഇവിടെ 3 ഗുഹാക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. 15 നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ ഹരിഹര ബുക്ക രാജാക്കന്മാരാണ് ഉമാമഹേശ്വര ക്ഷേത്രം പണിതത്. പടികൾ കയറി ചെല്ലുന്നത് ക്ഷേത്രമുറ്റത്താണ്. ഇത് ഉമാമഹേശ്വര ക്ഷേത്രം. ഇവിടത്തെ നന്ദി പ്രതിമ വളരുന്നതാണ്. പ്രതിമയ്ക്കകത്തുള്ള ക്രിസ്റ്റലുകൾ വായുവിലുള്ള മോയിസ്ചറുമായി പ്രവർത്തിച്ച് പുറത്തേക്ക് തള്ളുന്നുവെന്ന് ശാസ്ത്രീയ പഠനം. ഇത് ഒരു ഗുഹാക്ഷേത്രമാണ്. ഗോത്രവർഗ വിഭാഗത്തിലെ പൂജാരികളാണ് ഗുഹാക്ഷേത്രങ്ങളിൽ കണ്ടത്. ക്ഷേത്രത്തിനകത്ത് വീഡിയോ അനുവാദമില്ല. ഇത് മറ്റൊരു ഗുഹാക്ഷേത്രമാണ്. ഉൾഭാഗം വിശാലമായ ഗുഹകൾ തന്നെയാണ്. അഗസ്ത്യമുനി തപസ്സിരുന്ന ഗുഹയുടെ മുൻവശത്തു നിന്ന് താഴേക്ക് കാണുന്ന ദൃശ്യങ്ങളാണ്. അഗസ്ത്യമുനി തപസ്സിരുന്ന ഗുഹയാണിത്. ഈ ഗുഹയ്ക്ക് 120 പടികളുണ്ട്. ഇത് ഗുഹയ്ക്കകത്തു നിന്ന് താഴോട്ടുള്ള പടികൾ. ശ്രീ ശങ്കരാചാര്യരുടെ നിയമസംഹിതകളും മഹാമുനിമാരുടെ ആചാരങ്ങളും ഇന്നും ഭാരതത്തിൽ മാനിച്ചു പോരുന്നു. ഋഗ്വേദവും ചാതുർവർണ്ണ്യവും ഹിന്ദു സനാതന ധർമ്മങ്ങളും നൂറ്റാണ്ടുകളായി വലിയ മാറ്റമില്ലാതെ തുടരുന്നു. എന്നാൽ കേരളത്തിൽ ഈ അവസ്ഥയ്ക്ക് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് 3 ഗുഹാക്ഷേത്രമാണ്. ഇവിടെ നട അടച്ചു കഴിഞ്ഞു. പൂജാരികളും സഹായികളും വിശ്രമിക്കുന്നു. പുതിയ സഞ്ചാരികൾക്ക് കൗതുകമുണർത്തുന്നതാണ് യാഗണ്ടി മലകളും ഗുഹാക്ഷേത്രങ്ങളും. ഈ ഗുഹാക്ഷേത്രം മലയുടെ ഉള്ളു തുരന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭാരതത്തിലെ 7 വലിയ സ്റ്റേറ്റാണ് ആന്ധ്രാപ്രദേശ്. അമരാവതി തലസ്ഥാനവും. ഭൂവിസ്തൃതി 162,970 km². ജനസംഖ്യ 49,05,77,103. 972 കിലോമീറ്റർ കടൽ തീരവും ആന്ധ്രാപ്രദേശിനുണ്ട്. മുഖ്യമന്ത്രി ശ്രീ V.S. ജഗൻമോഹൻ റെഡ്ഡിയും ഗവർണർ ശ്രീ S. അബ്ദുൽ നസീറുമാണ്. പ്രധാന പട്ടണങ്ങൾ വിശാഖപട്ടണം, തിരുപ്പതി, വിജയവാഡ, ഗുണ്ടൂർ എന്നിവയാണ്. വിശാഖപട്ടണം രാജ്യത്തെ GDP വരുമാനമുള്ള 9 പട്ടണമാണ്. ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ് മുഴുവനും ചെറു പട്ടണങ്ങളാണ്. സാധാരണ ജീവിത നിലവാരമാണ് ആന്ധ്രാപ്രദേശിനുള്ളത്. കേരളമൊഴിഞ്ഞാൽ ഭാരതത്തിലാകമാനം 1 നിലയുള്ള ചെറിയ വീടുകളാണുള്ളത്. പെയിൻ്റ് ചെയ്ത് വൃത്തിയാക്കിയ കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും കുറവ്. പുതിയ വാഹനങ്ങൾ നിരത്തിൽ താരതമ്യേന കുറവാണ്. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ വരുമാനക്കുറവ് സൂചിപ്പിക്കുന്നു. 2023 67.02% സാക്ഷരത ആന്ധ്രാപ്രദേശ് കൈവരിച്ചിട്ടുണ്ട്. 67% ആൺകുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പെൺകുട്ടികൾ 59% മാത്രം. 2023 പ്രകാരം കേരളത്തിലെ സാക്ഷരത 100%.
ആന്ധ്രാപ്രദേശിൽ 169 ഗവൺമെൻറ് കോളേജുകളും 55 പ്രൈവറ്റ് എയ്ഡഡ് കോളേജുകളും നിലവിലുണ്ട്. ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെട്ടതാണ്. 85 ഗവൺമെൻറ് ടെക്നിക്കൽ സ്കൂളും 175 പ്രൈവറ്റ് ടെക്നിക്കൽ സ്കൂളും പ്രവർത്തിക്കുന്നു. നഗരങ്ങളിലാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ചെറു പട്ടണങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പാതയോരത്ത് കാണാം. നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം പോവർട്ടി റേറ്റ് സ്റ്റേറ്റ് ഒന്നാകെ 6.06%, ഗ്രാമങ്ങളിൽ 7.71%. ദാരിദ്ര്യത്തിൻ്റെ തോത് വളരെ കുറവാണ്. കൃഷി ചെയ്യാത്ത സ്ഥലങ്ങളിലുള്ള മുൾപടർപ്പാണിത്. പെട്ടെന്ന് ഇവ തഴച്ച് വളരും. ഒരു പ്രൈമറി സ്കൂളിൻ്റെ മുന്നിലൂടെയാണ് ബസ് കടന്നുപോയത്. ഞാൻ 2 ഗവൺമെൻറ് സ്കൂളുകളും 1 അൺഎയ്ഡഡ് സ്കൂളും കണ്ടു. ഗവൺമെൻറ് സ്കൂളുകൾക്ക് ആകർഷകത കുറവായി കണ്ടു. നഗരങ്ങളിലെ സ്കൂളുകൾ മെച്ചപ്പെട്ടതായിരിക്കാം. പ്രധാന നെല്ലുൽപ്പാദന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. മറ്റു വിളകളും കൃഷി ചെയ്യുന്നു. കൃഷിക്കുറവ് താരതമ്യേന കേരളത്തിലാണ്. കർഷക തൊഴിലാളിയുടെ ഒരു ദിവസത്തെ കൂലി 350 രൂപയാണ്. 8 AM മുതൽ 2 PM വരെ ഇവർ ജോലി ചെയ്യുന്നു. 1 കിലോ ജയ അരിയുടെ വില 30 മുതൽ 40 രൂപ വരെയുണ്ട്. ജീവിത നിലവാരം കുറവായതുകൊണ്ട് ഈ കൂലി തികയുമായിരിക്കും. പ്രധാന ഭക്ഷണം റൊട്ടിയും ചോറും താൽക്കറിയുമാണ്. പരിപ്പും ഉരുളൻകിഴങ്ങും ചേർന്ന കറിയാണ് താൽക്കറി. 2022 കണക്ക് പ്രകാരം 46 മില്യൺ ഹെക്ടേഴ്സ് ഏരിയയിൽ നെൽകൃഷി ചെയ്യുന്നു. ചെറിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് കൃഷി. വർഷം മുഴുവനും കൃഷി ചെയ്യുന്ന പാടത്ത് കനാൽ വഴിയോ വാട്ടർ പൈപ്പ് വഴിയോ ജലമെത്തിക്കുന്നു. വളരെ വേഗത്തിൽ കൃഷി ഇറക്കുകയും വളർച്ചയെത്തുകയും ചെയ്യും. കൊയ്യുന്നതും ചെറിയ യന്ത്രങ്ങൾ കൊണ്ട് തന്നെ. നെൽപ്പാടം കാണാൻ കൗതുകമുണ്ടെങ്കിലും നെൽകൃഷി ധാരാളം വെല്ലുവിളികൾ നേരിടുന്നു. യുക്രൈൻ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലും നെൽകൃഷി നഷ്ടത്തിലാണ്. പല രാജ്യങ്ങളിലും കമ്പനികളാണ് നെൽകൃഷി ചെയ്യുന്നത്. കേരളത്തിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അരി വിലയ്ക്ക് വാങ്ങുന്നതാണ് കൂടുതൽ മെച്ചം. വെള്ളം കെട്ടിനിർത്തിയും കെട്ടിനിർത്താതെ മണ്ണ് നനച്ചും നെൽകൃഷി ചെയ്യുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് മെഷീൻ ശേഖരിച്ചിട്ട് വൈക്കോൽ പാടത്ത് തന്നെ നിക്ഷേപിക്കുന്നു. ഇത് പെട്ടെന്ന് ഇല്ലാതാക്കാൻ വൈക്കോൽ കത്തിക്കുന്നു. വൈക്കോലിൻ്റെ പുക ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. UPയിലും ഹരിയാനയിലും കത്തിക്കുന്ന വൈക്കോലാണ് ഡൽഹിയിൽ പുക പ്രശ്നമുണ്ടാക്കുന്നത്. കേരളത്തിലും ഇതുപോലെ നെൽകൃഷി ചെയ്യാം. കുട്ടനാട്, പാലക്കാട്, ഇടുക്കി, വയനാട് പ്രദേശങ്ങളിൽ ധാരാളം നെൽപ്പാടങ്ങളുണ്ട്. പ്രധാന പണികൾ നിലമൊരുക്കൽ, വിത്ത് നടീൽ, ജലസേചനം, കൊയ്തെടുക്കൽ, സംഭരണവും വിപണനവും ഇവയെല്ലാം പൂർണ്ണമായും സർക്കാർ ചെലവിൽ ചെയ്യാവുന്നതാണ്. നെൽപ്പാടങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായും യന്ത്രങ്ങൾ ഉപയോഗിക്കണം. ഇതിൻ്റെ ചിലവ് ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും എടുക്കേണ്ടതാണ്. കേരളത്തിൽ 8.8 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നത് ഇപ്പോൾ 3.3 ലക്ഷം ഹെക്ടറായി കുറഞ്ഞു. നെല്ലുൽപ്പാദനം 14 ലക്ഷം ടണ്ണിൽ നിന്ന് 7 ലക്ഷം ടണ്ണായി കുറഞ്ഞു. പാടങ്ങൾ ജലസംഭരണികളായതുകൊണ്ട് ജലലഭ്യത ഉറപ്പാവുകയും കാലിത്തീറ്റയ്ക്കുള്ള വൈക്കോൽ കേരളത്തിൽ കിട്ടുകയും ചെയ്യും. ഇത് ജലം കൊണ്ടുപോകുന്നതിനുള്ള ഒരു കനാലാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു മരത്തണലിൽ വാഹനം നിർത്തി. ഇപ്പോൾ ഞങ്ങളുടെ സഞ്ചാരം ആന്ധ്രാപ്രദേശിലെ ഗ്രാമങ്ങളിലൂടെയാണ്. മുഴുവൻ സ്ഥലത്തും നെൽകൃഷി ചെയ്തിരിക്കുന്നത് കാണാം. ഇത് ഒരു ജലസംഭരണിയാണ്. ബസ് കിടക്കുന്നതിൻ്റെ വലതുഭാഗത്ത് ഒരു ഡാമിൻ്റെ സ്വഭാവം കണ്ടതുകൊണ്ട് ചെറിയ കുന്നു കയറി ഞാൻ അവിടേക്ക് ചെന്നു. അത് ഒരു ഡാം തന്നെയായിരുന്നു.
ഞാൻ അവിടെ നിന്നും ചുറ്റിനുമുള്ള ദൃശ്യങ്ങൾ പകർത്തി. ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. ചെറിയ മലകളും കുന്നുകളും ഉണ്ടെങ്കിലും വൻമരങ്ങൾ കുറവാണ്. ഇപ്പോൾ ഞങ്ങളുടെ വാഹനം കടന്നു പോകുന്നത് ഒരു ഗ്രാനൈറ്റ് മലയുടെ സമീപത്തു കൂടിയാണ്. ഇവിടെ ഗ്രാനൈറ്റ് കോറിയിൽ നിന്നും വെട്ടിയെടുക്കുന്ന ഗ്രാനൈറ്റ് കല്ലുകൾ കാണാം. ഏക്കർ കണക്കിന് ഭൂമിയിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. എല്ലാം യന്ത്രങ്ങൾ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ബെല്ലിയം ഗുഹകൾ. ഞങ്ങളുടെ വാഹനം ബെല്ലിയം ഗുഹയ്ക്കടുത്ത് എത്താറായി. തുടർഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ.